Hi friends, good morning, good afternoon. Nan Alex Cochin. In the RCM product, vegetarian bites, Nula Vegetable. This is a very swathishamai reveal. Namal Kaasham and Sitcher, and Namal taste and Sitcher, Namal Kundakan getting the product another. Vegetarian meat and another American Nagipurum. ഇത് പൂർണ്ണമായും വെജിറ്റേറിയൻ ആണ്. ഇത് നമുക്ക് ഏത് ടേസ്റ്റിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇറച്ചിയായിട്ടോ മട്ടനായിട്ടോ ചിക്കനായിട്ടോ മീനായിട്ടോ അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് സ്വാദിഷ്ട നമ്മുടെ സ്വാദിനനുസരിച്ച് നമുക്ക് വയ്ക്കാൻ സാധിക്കും. ഇന്ന് ആദ്യമായി യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് തനി നാടൻ ഇറച്ചക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ പൂർണ്ണമായും ആർസിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ ആർസിയുടെ തവിടെണ്ണ, അങ്ങനെയെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്വാദിഷ്ടമായ ഉൽപ്പന്നമാണ്, ഒരു വിഭവമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഇതാണ് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ വെജിറ്റേറിയൻ ബൈറ്റ്സ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അല്പം ഉപ്പും ആർസിയുടെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അതിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾ 2 ടൈപ്പ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ സാധിക്കും. ഇത് ആദ്യം 10 മിനിറ്റിന് ശേഷം ഇത് നല്ലപോലെ ആർസിയുടെ തവിടെണ്ണയിൽ ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. സ്റ്റവ് കത്തിച്ചു, അതിലേക്ക് നമുക്ക് പാചകം ചെയ്യാനുള്ള പാത്രം വെച്ചു. ഞാൻ അതിലേക്ക് കുറച്ച് തവിടെണ്ണ ഒഴിക്കുകയാണ്. വറക്കാൻ ആവശ്യമുള്ളത് മാത്രം മതി. ആ എണ്ണയിലേക്ക് വിട്ട് വറുത്ത് കോരി എടുത്ത് മാറ്റി വയ്ക്കാം. ആർസിയുടെ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് തവിടെണ്ണയെ പറ്റി പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അധികം പറ്റിപ്പിടിക്കില്ല, ചട്ടിയിൽ അധികം പറ്റിപ്പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ മുട്ടിപ്പിടിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നല്ല രീതിയിൽ വറുത്ത് കോരിയെടുക്കാൻ പറ്റും. കുറഞ്ഞ എണ്ണയിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാൻ കഴിയും. ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അധിക നേരം എണ്ണയിലിട്ട് വറുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം ആ കളറൊന്ന് മാറി അതിലെ ആ മഞ്ഞളും ഉപ്പും ഒന്ന് പിടിച്ചു വരുന്ന ആ സമയത്ത് അത് കോരി മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആർസിയുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ വറുത്ത് കോരി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മളുടെ പുതിയ ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിലേക്ക് ഞാൻ കളക്കുകയാണ്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. എല്ലാം ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇനി നേരെ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ് പതുവ് വേണമെങ്കിൽ ആ വറുത്ത എണ്ണയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതല്ല ഫ്രഷായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. പിന്നത്തെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചോദിച്ചിരുന്നത്? സവാള അരിഞ്ഞ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഇത് തക്കാളി സ്ലൈസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പുതിന, പിന്നെ തേങ്ങക്കൊത്ത്, മല്ലിയില, പിന്നെ നമ്മുടെ റൈ ബ്രാൻ ഓയില്, ആർസിയുടെ തന്നെ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും. വെളുത്തുള്ളിയും ഇഞ്ചിയും എണ്ണയിലേക്ക് ഇട്ടു. അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ പച്ചമുളക് കൂടെ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് നല്ല അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് പോലെ
നല്ലപോലൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള കൂടെ ഇട്ട് ഒന്നുകൂടെ വഴട്ടുക. ആവശ്യത്തിനനുസരിച്ച് മതി, കാരണം നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അതനുസരിച്ചുള്ള സവാളയും മറ്റേ ഇൻഗ്രീഡിയൻസും കിട്ടാറുണ്ട്. അപ്പോൾ ഏകദേശം സവാളയൊന്ന് നല്ലപോലെ ഇതായിട്ടുണ്ട്, നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഇളക്കിയിട്ടു. ഏകദേശം നമ്മളുടെ മറ്റേ ഈ സവാള അങ്ങനെയായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. സാധാരണ എല്ലാവരും ഇറച്ചിക്കറി വെക്കുമ്പോൾ അതിലേക്ക് മല്ലിയില അവസാനമാണ് ചേർക്കുന്നത്, പക്ഷേ ഞാനിതിനകത്ത് ഇതിലേക്ക് തന്നെ ഒന്ന് ആഡ് ചെയ്യുകയാണ് കറി ഉണ്ടായി തീരുന്നതിന് മുമ്പ്. കാരണം വെച്ചാൽ അതിൻ്റെ ശരിക്കുമുള്ള ആ സത്ത് അതിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ അതിനകത്തോട്ട് ചേർത്ത് വഴറ്റുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മളിലേക്ക് മറ്റ് മസാലക്കൂട്ടുകളൊക്കെ ചേർത്തു. മഞ്ഞൾപ്പൊടി, ഇത് ചെറിയ സ്പൂണാണ്, പക്ഷേ നമ്മളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം ഇത് ആർസിമിൻ്റെ തന്നെ മുളക് പൊടിയാണ്, അത് എരിവ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് ആവശ്യമനുസരിച്ച് ഇട്ടാൽ മതി. എരിവ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് ഇടുക, കുറച്ചാണെങ്കിൽ അങ്ങനെ മതി. അതിലേക്ക് തന്നെ കുറച്ച് ഒരു 2 teaspoon മല്ലിപ്പൊടി ഇടുക, 2.5 teaspoon മല്ലിപ്പൊടി ഇടുക. പിന്നെ ഗരം മസാല, ഇത് നമ്മൾ സാധാരണ കിട്ടുന്ന മസാലക്കൂട്ടല്ല, ഇതിനകത്ത് എല്ലാം കൂടെ ഒന്നിച്ചുള്ളതാണ്. നമ്മൾ സാധാരണ വീട്ടിൽ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ അവർ പൊടിച്ചിട്ടിരിക്കുന്നതാണ്. അതും ഒരു 1/2 teaspoon മാക്സിമം ചേർക്കുക. പിന്നെ ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ഒന്ന് ഇളക്കി പൊടിയിൽ അതിലൊന്ന് യോജിക്കുന്ന വരെ ഒന്ന് ഇളക്കുക. ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇട്ടാൽ മതി. പുതിയനയിലൂടെ ഇട്ട് അതിലൊന്ന് ഇളക്കി യോജിപ്പിച്ചേക്കുക. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു ഇത്തിരി വെള്ളമോട് ഒഴിച്ച് വെച്ച് ഒഴിച്ച് ഒന്ന് ഒരു 2 minutes ഒന്ന് അടച്ചു വയ്ക്കണം. ഇനി നമുക്കൊന്ന് 2 minutes അടച്ചു വയ്ക്കാം. ഏകദേശം 2 minutes ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് നോക്കാം. ഓക്കെ, മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റേറിയൻ പായസത്തിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് ഒരു 5 minutes ഒന്ന് വേവിക്കാൻ വയ്ക്കണം. അപ്പോഴത്തേക്കും അത് റെഡിയാവും. നമുക്ക് അതിലേക്ക് വെജിറ്റേറിയൻ പായസം ആഡ് ചെയ്യും. ഇതിപ്പോൾ നമുക്ക് കുക്കറിഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നത് കൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള അത്രയും ഉണ്ടാക്കാം, അത് കറിയായിട്ടോ ഡ്രൈ ആയിട്ടോ എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ്. കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ലേശം വെള്ളം നമ്മൾ ഒഴിച്ചാൽ മതി. ഇത് 1/2 cooked ആണ്, നമ്മളിത്തിരി വറുത്താണ് എടുത്തിരിക്കുന്നത്. എന്നാലും ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഒരു 5 minutes ഒന്ന് വേവിക്കണം. ചെറിയ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ചായായിട്ട് അരി വേണമെന്നുണ്ടെങ്കിൽ അതുപോലും ചെയ്യാം. ഇത് ഞാൻ ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ നമ്മുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വിഭവമായിട്ട് റെഡി ആക്കിയത്. ഏകദേശം അതിൻ്റെ തീർന്നിരിക്കുകയാണ്. വെജിറ്റേറിയൻ ബൈറ്റ്സ് കൊണ്ടുള്ള ഇറച്ചിക്കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. നമുക്ക് 5 minutes വേഗം വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഏകദേശം എല്ലാം നല്ലപോലെ ഒന്ന് മസാലയൊക്കെ ഇറച്ചിയിലൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഓയിൽ ഒരു ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് സാറില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഞങ്ങളത് വറുത്ത ഓയിലിൽ തന്നെയാണ് അത് കറി വെച്ചത്. ഇതൊരു ഡെമോ പ്രസൻറ്റേഷനാണ്, അതുകൊണ്ട് വലിയ ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതി പറഞ്ഞുതരാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് തീയെല്ലാം നനച്ച് ഇതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റാം. ഞാനത് ബൗളിലേക്കൊന്ന് മാറ്റുകയാണ്.
നമ്മളുടെ വെജിറ്റേറിയൻ ബാച്ച് കൊണ്ടുള്ള ഇറച്ചിക്കറി റെഡിയാണ്. ടേസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നു. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുഖത്തോടൊന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ടേസ്റ്റി വെജിറ്റേറിയൻ ബൈറ്റ്സ്, നാടൻ സ്റ്റൈൽ ഇറച്ചിക്കറി. ശരിക്കും ഞങ്ങളുടെ രീതിയിൽ പറയുകയാണെങ്കിൽ കോട്ടയം സ്റ്റൈൽ ഇറച്ചിക്കറി എന്ന് പറയും. അപ്പോൾ നമ്മളുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മളുടെ മിക്ക വീടുകളിലും നമ്മൾ മാംസാഹാരങ്ങൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്തെ മാംസാഹാരങ്ങളൊക്കെ കഴിക്കുന്ന വഴി ഇപ്പോൾ മൃഗങ്ങളിലൊക്കെ ആണെങ്കിലും കുറേ കുത്തിവയ്പ്പുകളും ഒക്കെ നടത്തുന്നതുകൊണ്ട് നമ്മൾക്ക് തന്നെ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആർസിയുവിൻ്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ആളുകൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റ് വളരെ വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. നമുക്ക് ഏത് രീതിയിലും ഏത് ടേസ്റ്റിലും നമുക്കത് പ്രിപ്പയർ ചെയ്യാം. പ്രത്യേകിച്ച് പാചകത്തോട് കുറച്ച് താല്പര്യമുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ രീതിയിൽ നമുക്കതിനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് വെജിറ്റേറിയൻ ബൈറ്റ്സിൻ്റെ ഇറച്ചിക്കറിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് വളരെ ഇഷ്ടമായി കാണും. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പരീക്ഷിക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ ചാനൽ വഴി ഞങ്ങളെ അറിയിക്കുക.